ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡേ 3-ലേക്ക് സ്വാഗതം. നമ്മൾ ഏർലി മോർണിംഗ് ഡ്രൈവ് ചെയ്തു, വഴി തെറ്റി, അങ്ങനെ ഒരു മണിക്കൂർ ഇപ്പോൾ ബിഹൈൻഡിലേക്ക് തിരിച്ചു വന്നേക്കാം. എല്ലാരും ഹായ് പറഞ്ഞേക്ക്. ഹായ് ഗായ്സ്, തിരിയടാ, പൊക്ക തിരിഞ്ഞു അടിക്കി. ഹായ് ഗായ്സ്, എല്ലാവരും ഉണ്ട്. എല്ലാരും ടോയ്ലറ്റിലൊന്നും പോയിട്ടില്ല, നല്ല ഉറക്കായിരുന്നു. ഇപ്പൊ എണീച്ചിട്ടുള്ളൂ, കാപ്പി കുടിച്ചിട്ടില്ല, അതിന്റെ ഒരു മൂടൊപ്പം ഉണ്ട് എല്ലാരും. ഈ ഒരു മെയിൻ സ്പോട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. ഷാജി ഒരു ഒറ്റ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ഞങ്ങൾ മര്യാദയ്ക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടുവരികയായിരുന്നു. പുള്ളി ചായ കുടിക്കണ്ട, കണ്ടിട്ട് മതി എന്ന് പറഞ്ഞോണ്ടാട്ടോ. അല്ലല്ല, നമ്മളെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു 35 കിലോമീറ്റർ പുറകായിട്ട് വന്നിട്ട് ഈ ഒരു ഇത് മെയിൻ കാണേണ്ട ഒരു സ്പോട്ടാണ്, ഒരു പ്രൈം സ്പോട്ടാണ്. ഇത്രയും നേരം നിങ്ങളെ മുകളിൽ കിടന്ന് ഉറങ്ങില്ലേ? ഞാനോ എന്താണ് ക്ഷീണമാണെന്ന് പറഞ്ഞത്. ഇതൊരു ലുക്ക് ഔട്ടാണ്. ബാബുമാന്റെ മാസ് മീനിങ് ഡ്രൈവിങ് എന്ന് രാവിലെ തന്നെ ഇളക്കി ഇളക്കി ആശിഷ് പെരേര പെരേര എന്ന് വാള് വെച്ചു രാവിലെ തന്നെ. കാണൂ, കാട്ടല് കിടന്നിട്ടില്ല, അലക്കിയാണ് അലക്കിയാണ്. ഇതാണ് പാൻകേക്ക് റോക്ക്. ഈ റോക്കിന്റെ ഒരു ഫോർമേഷൻ പാൻകേക്ക് പോലെ അടുക്കി വെച്ച പോലെ ഉണ്ട്, അടുക്കി വെച്ച പോലെ. അതുകൊണ്ട് പാൻകേക്ക് റോക്ക് വർഷങ്ങളായിട്ട് തെറയിൽ കൂടെ ഉണ്ടായതല്ല, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ആണത്. ഇതിവിടെ വെസ്റ്റ് കോസ്റ്റിൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. അത് ന്യൂസിലാൻഡ് ഒരു കവറാണ്. ഇത് കുറേയുണ്ട്, ശരിക്കും കാണാം. കുറേയുണ്ട് പാൻകേക്ക് റോക്സ്, ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. അഭിജിത്ത്, എങ്ങനെയുണ്ടാ പാൻകേക്ക് റോക്സ്? അല്ല, നിങ്ങൾക്ക് ഈ തിര കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നാ വേവ്സ് അറിയാം, ഭയങ്കര വേവ്സ്. ഇത് നോക്ക് ഫ്രണ്ട്സ്, തിര കണ്ട അലക്കണലക്കി അലക്കി ഓൺ ദ സർഫേസ്. Look at the photo and show them. Show who? Show my pressure. പണ്ട് നമ്മുടെ പിൽഗ്രിംസ് വെള്ളടിച്ചുണ്ടായിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ കളുടെയും കാറ്റിന്റെ ഇതുകൊണ്ട് ഇപ്പൊ ആ ഒരു ഇത് പ്രതീകം ഇതിങ്ങനെ മാറി. ഓ, ഇതെങ്ങനെ ഒരു ഓക്കേ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു. അപ്പം ശരിക്കും പണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ലെവലൊക്കെ തിര വന്നിട്ടുണ്ടായിരിക്കും. പണ്ടപ്പോൾ ഇത്ര ലെവലിൽ തിര വന്നിട്ടായിരിക്കും ഈ പാൻ റോക്ക് ഇങ്ങനെ ആയത്. അല്ല, പാനല്ലോ, പാൻകേക്ക് റോക്ക് ആയത്. അല്ല, റോക്ക് പാൻകേക്ക് ആയത്. ബാബുജി, ഓഹ്.
ബ്രദേഴ്സ്. ഭയങ്കര അടിയാണ് ഇപ്പം പെണ്ണ് കേട്ടാ തന്നെ പ്രശ്നമാണ്. അബിക്ക് പറ്റിയാലേ നല്ല പെമ്പിള തന്നെ എന്ന് പറഞ്ഞു. കാശ് ഏക്കർ ഉണ്ടെങ്കിൽ പറഞ്ഞു, ഏക്കർ ഉണ്ടെങ്കിൽ മാത്രം മുട്ടിയാൽ ശ്രീധരൻ വാങ്ങണ ഇപ്പൊ ഇതാട്ടോ ജയിലിൽ കിടക്കെ. ഞങ്ങളിപ്പോ വെസ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കാൻ പറ്റിയില്ല, കഴിക്കാൻ പറ്റിയില്ല, വെള്ളം തീർന്നു. പിന്നെ എല്ലാവരും കുളിയൊക്കെ ഒന്ന് പാസാക്കി ഫ്രഷ് ആണോ ഇന്നായിട്ട് ഡ്രസ്സിൽ തന്നെ എടുത്ത് തരും. എല്ലാവരും ഇടാവും ചെയ്ത് കിടക്കണം. ഞങ്ങളിപ്പോ നാച്ചുറൽ റിസർവിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പോട്ടിലാണ് സൈഡിൽ നൈസ് ബീച്ചാണ്. ഫ്രണ്ട്സ് നമ്മൾ സീ വ്യൂവിംഗ് സോറി സീ കോളനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതെന്ത് വ്യൂവിംഗ് ആണ് അവിടെ? ആ മല വ്യൂവിംഗ്. ഗൈസ് ഐ ഹോപ്പ് നിങ്ങൾക്ക് സീലിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ഗൈസ് ഇവിടെ ഉണ്ട്, ഗൈസ് ഇവിടെ കാണാൻ ആ ഇവിടെ ഉണ്ടോ അല്ലേ? ഞാൻ കണ്ണട വെച്ചോണ്ട് ഇനിയൊന്നും കാണുന്നില്ല. ഇതിപ്പോ പാറയാണോ സീലാണോ എങ്ങനെ മനസ്സിലാക്കുക? അല്ല എനിക്ക് മനസ്സിലായി, പ്രേക്ഷകരെ അറിയാൻ മനസ്സിലാക്കി. പ്രേക്ഷകർ ഇത്ര സൂമിംഗ് ഉള്ള പ്രേക്ഷകർ സീലിന്റെ മലയാളം എന്താ പറയുക? എന്തോ പുലിയാണോ, ചീറ്റപ്പുലിയാണോ? ഇതാണ് ഫ്രണ്ട്സ് സീലിന്റെ ഒരു പോയിന്റ്. മലയാളം എന്താണെന്ന് ചോദിച്ചത് പന്നി. ഇതൊക്കെയാണ് ന്യൂസിലാൻഡിലെ കാക്ക, കൊക്ക്, പരുന്ത്, തറാവ്. ഇത് ഓഫ് സീസൺ, ഓഫ് സീസൺ സെൻറ്ററിലാണ് നമ്മൾ പക്ക ഓഫ് സീസൺ. ഓ മീറ്റിംഗ് എപ്പോഴാണ്? ഡിസംബറിലല്ലേ? നവംബർ ഡിസംബർ എന്ന് മിക്കാറും ഇവിടെ